മോട്ടിവേഷൻ നമ്മളെല്ലാവരും പറയാറുണ്ട്, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണമെന്നല്ലേ. എന്താണ് മോട്ടിവേഷൻ? മൂന്ന് തരത്തിലാണ് നമുക്ക് മോട്ടിവേഷനെ കാണാൻ പറ്റുന്നത്. ഒന്ന്, ഗോൾ ബേസ്ഡ് മോട്ടിവേഷൻ. എന്താണ് ഗോൾ ബേസ്ഡ്? നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും, ആ ലക്ഷ്യം നേടാൻ വേണ്ടി എനിക്കിപ്പോൾ ഒരു വണ്ടി എടുക്കണം, ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് ആ ഗോള് നേടാൻ വേണ്ടിയിട്ട് എനിക്കുണ്ടാകുന്ന എനർജി, എനിക്കുണ്ടാകുന്ന മോട്ടിവേഷൻ്റെ പേരാണ് ഗോൾ ബേസ്ഡ് മോട്ടിവേഷൻ. മറ്റൊന്നാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. രണ്ടാമത്തേതാണ് എക്സ്ട്രിൻസിക്. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ഒരു മോട്ടിവേഷനാണ്. അത് ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ നമ്മുടെ ബോസ് അല്ലെങ്കിൽ നമ്മുടെ മാനേജർ വടിയായിട്ട് നിൽക്കുകയായിരിക്കും, ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുന്നേ എനിക്കത് ചെയ്തു തന്നേ പറ്റൂ എന്നൊരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മളെ വന്നിട്ട് അടിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രഷർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. മൂന്നാമത്തേതാണ് ഇൻട്രിൻസിക്, അകത്തു നിന്ന് വരുന്നത്. ഇവിടെ നമുക്കൊരു പ്രത്യേക ഗോളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, മാത്രമല്ല ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള പുറത്താരും വടിയും കൊണ്ട് നിൽക്കുന്നില്ല. എങ്കിൽ പോലും ആരും തിരക്കാനില്ലെങ്കിലും ആരും നമ്മളെ നോക്കാനില്ലെങ്കിലും നമ്മൾ ഉള്ളിൽ നിന്ന് മോട്ടിവേറ്റഡ് ആണെങ്കിൽ അതാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. നമ്മൾ ബിസിനസ്സുകാർക്ക് വേണ്ടത് ഗോൾ ബേസ്ഡ് മോട്ടിവേഷൻ അല്ല. കാരണം ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം നേടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോട്ടിവേഷൻ തനിയെ ഇറങ്ങിപ്പോകും. മാത്രമല്ല പുറത്ത് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഫാക്ടറിനെ കണ്ടിട്ടാവരുത് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നത്. നമ്മൾ ബിസിനസ്സുകാരെപ്പോഴും ഉള്ളിൽ നിന്ന് ഇൻട്രിൻസിക് മോട്ടിവേഷനിലായിരിക്കണം ഡിപ്പെൻഡ് ചെയ്യുന്നത്.